നമസ്കാരം. ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് പോലീസിന്റെ പിടിയിലായ രണ്ട് മലയാളി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശി ഫിറോസ് ഖാൻ, ഒപ്പം പന്തളം സ്വദേശിയായ അൻഷാദ് ബദറുദ്ദീൻ. അൻഷാദ് ബദറുദ്ദീനെ കുറിച്ചും ഈ ഫിറോസ് ഖാനെ കുറിച്ചും മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ലഭിച്ച വിവരങ്ങൾ അതിഭീകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. വളരെ ശക്തമായ നടപടിയാണ് ഇവർക്കെതിരെ ഉണ്ടാവുക എന്ന് ഉത്തർപ്രദേശ് പോലീസും ആഭ്യന്തര വകുപ്പും അറിയിക്കുന്നുണ്ട്. ഇവർക്കെതിരെ യു എ പി എ ക്രിമിനൽ കുറ്റം ചുമത്തി. പന്തളം സ്വദേശി അൻഷാദ്, കോഴിക്കോട് സ്വദേശി ഫിറോസ് എന്നിവർക്കെതിരെയാണ് നടപടി. ആർ എസ് എസ് നേതാക്കളെയും 25 ഹൈന്ദവ സംഘടനാ നേതാക്കളെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം പറയുന്നു. രാജ്യത്തുടനീളം കലാപം അഴിച്ചുവിടാൻ തക്ക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെയാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പലരും കാര്യമായി ചർച്ച ചെയ്യുന്നില്ല. ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഒഴിച്ച് മറ്റ് മാധ്യമങ്ങളൊന്നും ഇത് കാര്യമായി ചർച്ച ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട്. മലയാളികളായ കേരളം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഹബ്ബാണ് എന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ പലയിടത്തും ഇവർക്കൊണ്ട് കൊടുത്തതായി, പലർക്കും കൊടുത്തതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ആ കൊടുത്തത് ആർക്കൊക്കെയാണ്, ആരൊക്കെയാണ് വാങ്ങിയത്, ആ സ്ഫോടക വസ്തുക്കൾ അവർ എന്ത് ചെയ്തു എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ബോംബ് നിർമ്മാണത്തിൽ വലിയ പരിശീലനം സിദ്ധിച്ചയാളാണ്. അയാൾക്ക് പലതരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കാൻ അറിയാം, പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാം, ബോംബുകളുടെ സ്ഫോടക ശേഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ വിലയിരുത്തി പ്രവർത്തിക്കാൻ അറിയാം. അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ് ഈ കോഴിക്കോട് സ്വദേശിയായ ഫിറോസ് ഖാൻ എന്ന് പറയുന്നു. അതുപോലെ ഇയാൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ക്വാഡ് തലവനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഫിറോസ് ഖാൻ എന്നറിയുന്നു. ഇവരെ ഇപ്പോൾ 7 പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ലഖ്നൌവിന് സമീപം കുക്കറിയിൽ നിന്നാണ് ഇവർ അറസ്റ്റിലായത്. ഇവർ അറസ്റ്റിലാകുമ്പോൾ 16 യൂണിറ്റ് സ്ഫോടക വസ്തുക്കൾ, ഡെറ്റിനേറ്ററുകൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, 12 റെയിൽവേ ടിക്കറ്റുകൾ, 4 കാർഡുകൾ, 2 ഡ്രൈവിംഗ് ലൈസൻസുകൾ, മെട്രോ റെയിൽ കാർഡ്, അനവധി പെൺഡ്രൈവുകൾ എന്നിവയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാം, ഇവന്മാർ കലാപമുണ്ടാക്കാനും സ്ഫോടനമുണ്ടാക്കാനും കച്ചകെട്ടിയിറങ്ങിയ ഭീകരന്മാർ തന്നെയാണെന്ന്. സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ എത്തിയതെന്നും, വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കേസ് ഭീകരവിരുദ്ധ സേനയ്ക്ക് കൈമാറിയതായും ഉത്തർപ്രദേശ് ADGP പ്രശാന്ത് കുമാർ അറിയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് വടകര കലാപം പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഓർമ്മ കാണും. അതിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ നിരവധി ഹിന്ദു പ്രവർത്തകരെ കലാപത്തിൽ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് മേഖലയിലെ ഹൈന്ദവ നേതാക്കളെ മാത്രം, അതായത് ഹിന്ദു വിശ്വാസികളായ നേതാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് വാളുകൊണ്ട് വെട്ടിയ ഒരു കേസുണ്ട്. കൃത്യമായി വർഷം ഓർമ്മയില്ല. ഈ കലാപത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ, ചെറിയ കാവുകൾക്കും അതുപോലെയുള്ള ക്ഷേത്രങ്ങൾക്ക് നേരെയും അന്ന് വടകരയിൽ വലിയ ആക്രമണമാണ് ഉണ്ടായത്. അതിൻ്റെയൊക്കെ സൂത്രധാരൻ ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു. വടകരയിലെ NDFന്റെ സ്ഥാപക നേതാവും ഡിവിഷണൽ കമാൻഡറുമായിരുന്നു ഇയാൾ. അതുപോലെ തന്നെ NDFനെ നിരോധിച്ചതോടുകൂടി ഇയാൾ SDPയിലായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദേശീയ മാധ്യമത്തിൽ റിപ്പബ്ലിക് ടി വിയിൽ നടന്ന ചർച്ചയിൽ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള സൂചിപ്പിച്ച ആ ഒരു പോയിന്റിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഇപ്പോൾ NDF നിരോധിക്കുമ്പോൾ അത് SDPയായി മാറുന്നു, SDPയെ നിരോധിക്കുമ്പോൾ വേറൊരു പാർട്ടിയായി മാറുന്നു, സിമി നിരോധിക്കുമ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വേറൊരു പാർട്ടിയായി മാറുന്നു. ഇനിയിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞാൽ അവർ വേറൊരു പേരിൽ മറ്റൊരു സാംസ്കാരിക സംഘടനയായി അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയായി രജിസ്റ്റർ ചെയ്ത് വീണ്ടും അവർ ഈ പ്രവർത്തനങ്ങൾ തന്നെ തുടരും. അതായത് പേര് മാത്രമേ മാറുന്നുള്ളൂ. പണ്ട് ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന ഒരു സിമന്റ് ഉണ്ടായിരുന്നു, അവർ വേറൊരു പേരിലേക്ക്, അൾട്രാടെക് എന്ന പേരിലേക്ക് അറിയപ്പെട്ടു. അന്ന് കണ്ട ഒരു പരസ്യം ഓർമ്മ വരുന്നു, ഞങ്ങൾ പേര് മാത്രം മാറ്റുന്നു എന്നേ പറയുന്നുള്ളൂ. കാരണം L&T സിമന്റിന് അത്രയേറെ പ്രിയമുണ്ടായിരുന്നു അക്കാലത്ത്, ഇന്നുമുണ്ട്. അപ്പോൾ പേര് മാത്രമേ മാറുന്നുള്ളൂ, ഞങ്ങൾ അൾട്രാടെക്കായി മാറുന്നു, ഞങ്ങൾ പഴയ സിമന്റ് തന്നെയാണ്, പേര് മാത്രമേ മാറുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ പേര് മാത്രമേ മാറുകയുള്ളൂ, അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ ആ ഒരു ഭീകര മുഖവും ഒന്നും മാറില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച ചെന്നെത്തിയത്. തീർച്ചയായും ഇത്തരത്തിൽ, അതായത് ഫിറോസ് ഖാനെ പോലെയുള്ള വടകര കലാപത്തിൽ പങ്കെടുത്തത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പക്ഷേ മറ്റേ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീൻ കേസുകളിൽ നിന്നും പ്രതിയായിട്ടില്ല, അയാൾ എല്ലാത്തിൻ്റെയും ആസൂത്രകൻ മാത്രമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകും. മാത്രമല്ല, ഉത്തർപ്രദേശ് വടക്കേ ഇന്ത്യയിൽ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായത്തെക്കുറിച്ച്, ഇവർക്ക് നൽകിയിരുന്ന പിന്തുണ നൽകുന്ന ആളുകളെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും ഒക്കെ തന്നെ ഉത്തർപ്രദേശ് പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ പലയിടങ്ങളിലായി ഇവർ കൊണ്ടക്കൊടുത്തത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതും പിടിയിലാകും എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ നിന്ന് ഭീകരവാദത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന്, ലോകത്ത് നിന്ന് തൂത്തെറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാവരും, ലോകം മുഴുവൻ, ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഒരുമിച്ച് ചേർന്ന് മുമ്പോട്ട് പോകണം എന്നതിലേക്ക് കൂടിയാണ് ഈ ചെറിയ സംഭവം, എന്ന് നമ്മൾ പറയുന്ന ഈ വലിയ സംഭവം ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെ ഉന്മൂലനം ചെയ്തേ പറ്റൂ, ഇതൊക്കെ ഇവിടെ നിന്ന് ഇല്ലാതാക്കിയേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.